എന്നാൽ നൃത്തം ചെയ്തുകൊണ്ട് ചിത്രം വരച്ച് വേറിട്ട കാഴ്ചയൊരുക്കുന്ന ഒരു അപൂർവ കലാകാരിയുണ്ട് വടക്കൻ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും സംഗതി സത്യം തന്നെ ചിത്രകലയും നൃത്തവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വരനടനം എന്ന വേറിട്ട കലാരൂപം അവതരിപ്പിച്ച് ശ്രദ്ധയെ ആകർഷിക്കുകയാണ് പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശിയായ ലീജ ദിനൂപ്. ജന്മസിദ്ധമായി ലഭിച്ച കഴിവുകളെ രാഗിമിനുക്കി ഒരുക്കിയ വരനടനം ഇതിനോടകം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിക്കാനും ലീജയ്ക്ക് സാധിച്ചു. മാധുര്യമാർന്ന ക്ലാസിക്കൽ സംഗീതത്തിനൊപ്പം മനോഹരമായി ചുവടുകൾ വച്ചാണ് ഈ കലാകാരി ക്യാൻവാസിൽ നിറങ്ങൾ ചാലിക്കുക. സന്ദർഭമനുസരിച്ച് ദേവതകളും പ്രകൃതി ദൃശ്യങ്ങളുമെല്ലാം തന്നെ ഈ കലാരൂപത്തിൽ വിഷയങ്ങളാകാറുണ്ട്. ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ഉപാസനാമൂർത്തിയെ തന്നെയാണ് നൃത്തത്തിനൊപ്പം വരയ്ക്കുക. മെയ്വഴക്കത്തോടെ നൃത്തം ചെയ്യുന്നതിനൊപ്പം ബ്രഷ് ഉപയോഗിച്ച് ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാഴ്ച ആസ്വാദകർക്ക് ഏറെ പുതുമ പകരുന്നതാണ്. നൃത്തം ചെയ്യാനും ചിത്രം വരയ്ക്കാനും ജന്മനാ ലഭിച്ച കഴിവുകളെ സമന്വയിപ്പിച്ചാണ് വരനടനം എന്ന വേറിട്ട കലാരൂപം പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശിയായ ലീജ ദിനു വികസിപ്പിച്ചെടുത്തത്. എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം ഈ നാടിന് ഈ ലോകത്തിന് എൻ്റെ സംഭാവന ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ രണ്ട് സിദ്ധികൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തുചേർന്ന് ഒരു പുതിയ ആർട്ട് ഫോമായിട്ട് എങ്ങനെ ഈ ലോകത്തിൽ അവതരിപ്പിക്കാം, അല്ലാതെ ഒരു ന്യൂ ആർട്ട് ഫോമായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള ആലോചനയായിരുന്നു. അതിന് തക്കതായ ഒരു വേദി പയ്യന്നൂരിൽ വെച്ച് തന്നെ ഗാന്ധി പാർക്കിൽ ലഭിച്ചു. അതിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് സോൾ ഓഫ് ആർട്ട് എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള പെയിൻറ്റിങ് ഡാൻസാണ്.
ഏതാണ്ട് അരമണിക്കൂറോളം നീളുന്ന നൃത്തം അവസാനിക്കുമ്പോഴേക്കും ചിത്രവും പൂർണ്ണമായിട്ടുണ്ടാകും. കേരള സർവകലാശാലയിൽ നിന്നും ചിത്രകലയിൽ ബിരുദം നേടിയ ലീജ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ മാസ്റ്റർ ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നീടാണ് ഏറെ പരിശീലനത്തിനൊടുവിൽ വരനടനം എന്ന കലാരൂപം ആവിഷ്കരിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 32 വേദികളിൽ ഇതിനോടകം ഈ കലാകാരി തന്റെ വേറിട്ട നൃത്തം അവതരിപ്പിച്ചു കഴിഞ്ഞു. വരനടനത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടാക്കി ഇത് കൂടുതൽ ജനകീയമാക്കാനാണ് ലീജ ദിനൂപ് ലക്ഷ്യമിടുന്നത്. ഇനി എന്റെ ഒരു ലൈഫിൽ ഉള്ള നെക്സ്റ്റ് അംബീഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഒരു ആർട്ട് ഫോം അതിനൊരു തറക്കല്ലിട്ടിട്ടുണ്ട്. ഇനി അത് എങ്ങനെ ഒരു സോർട്ട് ചെയ്ത് വെച്ച ഒരു നല്ല ഒരു കൃത്യതയുള്ള ഒരു ആർട്ട് ഫോമായിട്ട് എങ്ങനെ അത് കൊണ്ടുവരണം എന്നുള്ള ആലോചനയിലാണ്. അത് എങ്ങനെയാണോ ഭരതനാട്യം അല്ലെങ്കിൽ നമ്മളെ ടെമ്പിൾ മ്യൂറൽ ആർട്ടൊക്കെ കൃത്യമായ ലക്ഷണങ്ങളോടും ചിട്ടയോടും കൂടി അവതരിപ്പിക്കുന്നത്, അതുപോലെ കൃത്യമായ സ്റ്റെപ്പും കൃത്യമായ മുദ്രകളും അതിനോടൊത്തുള്ള ബ്രഷിൻ്റെ ചലനങ്ങളും ചേർത്തിട്ട് ഒരു ചിത്ര നൃത്ത സമന്വയം, അത് വരനടനം എന്ന ടൈറ്റിലുകൊണ്ട് തന്നെ എങ്ങനെ നാട്ടിൽ പുതിയൊരു ആർട്ട് ഫോമായിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഒരു മെയിൻ അംബിഷൻ. പ്രിയ സഖിയുടെ നൃത്താഭിലാഷത്തിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഭർത്താവ് ദിനൂപും ലീജയ്ക്കൊപ്പമുണ്ട്. ശംഭോ മഹാദേവ ശരണാഗത ജനരക്ഷക.